ക്രൂഡ് ഓയിൽ വിലയിടിഞ്ഞു താഴുന്ന സമയത്ത് ഇന്ത്യ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കാൻ ശ്രമിക്കണമെന്ന് സൗദി അറേബ്യയുടെ ഉപദേശം. എന്താ നല്ല കാര്യമല്ലേ? സൗദി അടക്കമുള്ള ഒപെക് രാജ്യങ്ങൾ വെട്ടിക്കുറച്ച എണ്ണ ഉൽപ്പാദനം പുനഃസ്ഥാപിച്ചുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില താഴ്ത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്ന കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് സൗദിയിലെ ഈ എണ്ണ മന്ത്രിയുടെ ഉപദേശം. സൗദി മന്ത്രിയുടെ ഈ മറുപടി നയതന്ത്ര മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്നാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി പറയുന്നത്. കോവിഡ് മഹാമാരിയുടെ ആദ്യ മാസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില ഗണ്യമായി ഇടിഞ്ഞു. വിപിക്ക് $19 എന്ന നിരക്കിൽ തന്നെ എത്തിയിരുന്നു. ഈ അവസരം മുതലാക്കി ഇന്ത്യ കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ 16.71 ദശലക്ഷം വിപിയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുകയും അത് രാജ്യത്തെ എണ്ണയുടെ കരുതൽ സംഭരണികൾ പൂർണ്ണമായി നിറയ്ക്കാൻ തക്ക വിധം വിന്യസിക്കുകയും ചെയ്തിരുന്നു. അതുവഴി നമ്മുടെ മൊത്തം കരുതൽ സംഭരണം 38 ദശലക്ഷം വിപ എന്ന നിലയിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ എണ്ണ നിക്ഷേപം രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കാൻ പര്യാപ്തമായില്ല. ഒരു ദിവസം ശരാശരി 4.2 ദശലക്ഷം വിപിയുടെ എണ്ണ കുടിച്ചു തീർക്കുന്ന ഇന്ത്യയ്ക്ക് ഇപ്പോഴുള്ള കരുതൽ ശേഖരം മൊത്തമായി എടുത്ത് ഉപയോഗിച്ചാൽ തന്നെ അത് 9 ദിവസത്തെ ആവശ്യത്തിനെ തികയൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇക്കാരണം കൊണ്ടാണ് സൗദി മന്ത്രിയുടെ മറുപടി നയതന്ത്ര മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി പ്രതികരിച്ചത്. എണ്ണ ഉപഭോഗത്തിൽ ലോകത്ത് 3ാം സ്ഥാനത്തുള്ളതും അതിൻ്റെ 85% ഇറക്കുമതിയിലൂടെ നേടുന്നതുമായ ഇന്ത്യയുടെ എണ്ണ സംഭരണശേഷി താരതമ്യേന കുറവാണ്. ഇന്ത്യയുടേത് 38 ദശലക്ഷം വിപ ആയിരിക്കുമ്പോൾ അമേരിക്കയുടേത് 670 ദശലക്ഷവും ചൈനയുടേത് 550 ദശലക്ഷവും ജപ്പാൻ്റേത് 300 ദശലക്ഷവുമാണ്. ഇന്ത്യയിൽ എണ്ണ സൂക്ഷിക്കുന്നത് യുദ്ധം പോലുള്ള കാരണങ്ങളാൽ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യതയ്ക്ക് ഭംഗം വരുന്ന അടിയന്തര ഘട്ടങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ക്രൂഡ് ഓയിലിൻ്റെ വിലക്കയറ്റത്തിൽ നിന്നുള്ള രക്ഷാമാർഗമായി അവയെ കാണേണ്ടതല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? നമ്മുടെ രാജ്യത്ത് കരുതലായി എണ്ണ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാനായി ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിംഗ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനമുണ്ട്. പക്ഷേ ഇതിൻ്റെ കീഴിൽ ആകെയുള്ളത് മാംഗ്ലൂർ, വിശാഖപട്ടണം, ഉടുപ്പി എന്നിവിടങ്ങളിലെ ഭൂഗർഭ എണ്ണ സംഭരണ സൗകര്യങ്ങൾ മാത്രമാണ്. എണ്ണ നിറച്ച അറകളെ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളാക്കി വീക്ഷിക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരം നിക്ഷേപ സൗകര്യങ്ങൾ ഇനിയും ഏറെ ഉയർത്തിയാൽ സൗദി അറേബ്യയുടെ നിർദ്ദേശത്തിലെ നല്ല അംശം ഒരു പരിധിവരെയെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിയും. 100 ദിവസത്തേക്കുള്ള സംഭരണശേഷിയിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. എണ്ണ വിലക്കയറ്റത്തിൽ നിന്നുള്ള മറ്റൊരു രക്ഷാകവചമായി തീരാവുന്ന സങ്കേതമാണ് ക്രൂഡ് ഓയിലിൻ്റെ അവധി വ്യാപാരം. ഒരു നിശ്ചിത വിലയ്ക്ക് ഭാവിയിലെ ഒരു തീയതിയിൽ എത്ര എണ്ണ ലഭ്യമാകും എന്നുള്ള കരാറിലൂന്നിയ ഏർപ്പാടാണിത്. അവധി കമ്പോളത്തിൽ ജാഗ്രതയോടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞാൽ അത് എണ്ണവില വർധനവിൻ്റെ ഭാരം കുറയ്ക്കാനുള്ള മാർഗമാകും. എന്നാൽ നമ്മുടെ രാജ്യം ക്രൂഡ് ഓയിലിൻ്റെ അവധി കച്ചവട രംഗത്തേക്ക് അത്ര സജീവമല്ല. സ്വർണം, വെള്ളി തുടങ്ങിയ ഉൽപ്പന്നങ്ങളോടൊപ്പം എണ്ണയുടെയും അവധി വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മുംബൈയിലെ മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് സംവിധാനവുമായി ONGC പോലെയുള്ള സ്ഥാപനങ്ങൾ ഇടപാട് നടത്തുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകൾ വളരെ വിരളമാണ്. അതുപോലെ GST യിലേക്ക് എത്രയും വേഗം മാറണം. കോവിഡ് മഹാമാരിയുടെ ആരംഭഘട്ടത്തിൽ ആഗോള ഇന്ധനവില കുറഞ്ഞു വന്ന അവസരത്തിൽ 1 ലിറ്റർ പെട്രോളിന് 13 രൂപയും ഡീസലിന് 10 രൂപയും അധിക തീരുവ കേന്ദ്ര സർക്കാർ ചുമത്തിയിരുന്നു. ഈ അധിക തീരുവ പിൻവലിച്ചാൽ തന്നെ അല്പം ആശ്വാസം കിട്ടിയേനെ.